യോബിന്റെ പുസ്തകം പഠനം ആറാം ഭാഗം. യോബിന്റെ ജീവിതത്തിൽ ദാരുണമായ ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്ന് സംഭവിച്ചുകൊണ്ടിരുന്നു. അത് എന്തൊക്കെയാണ്? പ്രധാനമായി നാല് ദുരന്തങ്ങളാണ് യോബിന്റെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായി കടന്നുവരുന്നത്. പ്രതിരോധിക്കുന്നതിനോ ഒന്ന് നെടുവീർപ്പിടുന്നതിനോ സമയം കിട്ടുന്നില്ല. മൂത്തപുത്രന്റെ വീട്ടിൽ വിരുന്നും ആഘോഷവും നടക്കുന്ന സമയമാണ്. ഇയ്യോബ് തന്റെ സ്വന്തം ഭവനത്തിൽ ദൂരെ താമസിക്കുന്നു. ഈ വിരുന്നിന് ശേഷമാണ് അതിരാവിലെ മക്കളെ വിളിച്ചു വരുത്തി അവരെ വിശുദ്ധീകരിക്കുകയും മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു കാണുമെന്ന് സംശയിച്ച് യഹോവയ്ക്ക് പാപപരിഹാര ബലി അർപ്പിച്ച് മക്കളെ വിശുദ്ധീകരിക്കുന്നതും എന്ന് അനുമാനിക്കാം. അതിന് ഇവിടെ സമയം കിട്ടിയെന്ന് തോന്നുന്നില്ല. ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 14 വചനം ശ്രദ്ധിക്കുക. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് വിവരം ധരിപ്പിക്കുന്നു. എന്താണ് വിവരം? കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന് വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വേറൊരുത്തൻ വന്നു രണ്ടാമത്തെ ദാരുണ സംഭവം അറിയിക്കുന്നു. ദൈവത്തിന് തീ ആകാശത്തു നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് മൂന്നാമത്തെ ദുരന്തം അറിയിക്കുകയാണ്. പെട്ടെന്ന് കൽദേർ മൂന്ന് കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുവൻ വന്ന് നാലാമത്തെ ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ നാല് മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. കൃഷിഭൂമിയും കന്നുകാലികളും ആടുമാടുകളും ഒട്ടകങ്ങളും എന്നിവയ്ക്കെല്ലാം ശേഷം മക്കൾ നഷ്ടപ്പെടുന്ന വാർത്തയും ഇയ്യോബ് അറിയുന്നു. ഇതെല്ലാം ഏതാണ്ട് അടുത്ത സമയത്താണ് നടക്കുന്നത് എന്ന് നാം ചിന്തിച്ചു പോവുക. അവകാശമില്ലാതാകുന്ന വിധത്തിലുള്ള ദുരന്തങ്ങളുടെ ഒരു നിര തന്നെ ഒറ്റ ദിവസം കൊണ്ട് കാണേണ്ടി വന്ന ഇയ്യോബ്. യഹോവയെ മാത്രം ആരാധിച്ച് ഭയപ്പെട്ട ഭക്തിയോടെ ജീവിച്ച ഇയ്യോബിന്റെ ജീവിതത്തിലെ പ്രതികരണം എന്തായിരുന്നു എന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ വിജയകരമായി നേരിടുവാൻ താങ്കൾക്ക് എങ്ങനെ കഴിയും? സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, ഗോഡ് ഓൺലി ഹാഡ് വൺ സൺ ഓൺ ദിസ് എർത്ത് വിതൌട്ട് സിൻ ബട്ട് നൺ വിതൌട്ട് സഫറിംഗ്. പാപമില്ലാത്തവനായി ഒരു ദൈവപുത്രൻ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഷ്ടതയില്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇതുപോലെ ഒരു ദാരുണമായ കഷ്ടത നമ്മുടെ മേൽ വരുമ്പോൾ നാം പ്രതികരിക്കും. തീർച്ച, ഒന്നുകിൽ ദൈവത്തിങ്കിലേക്ക് തിരിയും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലും. ജോസഫ് ലിങ്കൺ പറഞ്ഞു, ട്രബിൾ അഫക്ട്സ് ഫോൾക്ക് ഡിഫറൻ്റ്ലി. ട്രബിൾസ് ആർ ലൈക് ഹോട്ട് വെതർ, ഇറ്റ് സോൾട്സ് മിൽക്ക് ബട്ട് ഇറ്റ് സ്വീറ്റൻസ് ആപ്പിൾസ്. പ്രശ്നങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ജനത്തെ ബാധിക്കുന്നത്. പ്രശ്നങ്ങൾ ചൂടുള്ള കാലാവസ്ഥ പോലെയാണ്, അത് പാലിനെ പുളിപ്പിക്കും, ആപ്പിൾസിനെ മധുരമുള്ളതാക്കുകയും ചെയ്യും. താങ്കളുടെ മനോഭാവവും സ്വഭാവവും അനുസരിച്ചായിരിക്കും താങ്കൾ ഒരു സാഹചര്യത്തെ നേരിടുന്നത്.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നു, എൻ്റെ ബോധ്യം പരീക്ഷണങ്ങളും കഷ്ടതകളും, അതായത് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, കർത്താവിൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ ഭക്തിയോടെ വളരുവാൻ നമ്മെ സഹായിക്കും. യാക്കോബിന്റെ ലേഖനം 1:2-4 വചനങ്ങൾ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സന്തോഷം എന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. താങ്കളുടെ വിശ്വാസവും വിധേയത്വവും അചഞ്ചലമാണെന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഇങ്ങനെയുള്ള സാഹിത്യത്തെ എടുക്കണം. ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാം, നമ്മുടെ വിശ്വാസവും ദൈവത്തോടുള്ള വിധേയത്വവും അചഞ്ചലമാണെന്ന് പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി ജീവിതത്തിൽ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ എടുക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസ സ്ഥിരത പ്രവൃത്തിയിൽ വെളിപ്പെടുത്തേണ്ട സമയമാണിത് എന്ന് അർത്ഥം. തികഞ്ഞ വിശ്വാസത്തിലും ഭക്തിയിലും ജീവിച്ച ഒരു കുടുംബം. പെട്ടെന്നാണ് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു വാർത്ത വരുന്നു, മകൻ ഒരു അപകടത്തിൽ മരിക്കുന്നു. ആ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിച്ചു. ആ മാതാവ് പറഞ്ഞ വാക്ക് ഇപ്രകാരമായിരുന്നു, ഇതുപോലെ മക്കൾ വേർപെടുമ്പോൾ നമ്മൾ എത്ര പേരെ ആശ്വസിപ്പിക്കുന്നു, ആ ഞാൻ സമനില വിടുന്നത് ഉചിതമല്ല, ദൈവഹിതം ഇതാണെങ്കിൽ അതിനെ സ്വീകരിക്കുകയത്രേ. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത പ്രകടമാക്കുന്ന വാക്കുകൾ. ദുരവസ്ഥയ്ക്ക് കാരണം എന്തുതന്നെയായിരുന്നാലും ആത്മീയ സമനില കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം സഹായിക്കും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ദുരവസ്ഥയ്ക്ക് കാരണം എന്തുതന്നെയായാലും ആത്മീയ സമനില കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം സഹായിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ഇത് പത്രോസ് ലീഹ തന്റെ 1:12 ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇയ്യോബ് എന്താണ് പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അവസരം ഇയ്യോബിനെ ബലപ്പെടുത്തിയത് ആര്? പുതിയ നിയമത്തിൽ പൗലോസിനെ ബലപ്പെടുത്തിയ അതേ ദൈവം തന്നെ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇയ്യോബിന്റെ അകത്തെ മനുഷ്യൻ ബലഹീനമാകാൻ സാത്താന് കഴിഞ്ഞില്ല. ഈ ദുരന്തത്തിന്റെ മധ്യത്തിൽ ഇയ്യോബ് ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42:16 പറയുന്നുണ്ട്, അതിന്റെ ശേഷം ഇയ്യോബ് 140 ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 വരെ കണ്ടു. ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ മധ്യത്തിൽ വിശ്വാസ സ്ഥിരത പ്രവൃത്തിയിലൂടെ വെളിവാക്കുവാൻ ഇടയായിട്ട് തീരും. യോബിന്റെ ജീവിതത്തിൽ തുടർച്ചയായി ഈ ദുരന്തങ്ങൾ വന്നപ്പോൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.